ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് ചിയർഫുൾ വെൽക്കം ഡിയർ യു പി എസ് സി സിവിൽ സർവീസ് ആസ്പിൻസ് ടു ദി ഷോ ഫോർട്ടോൺ സിവിൽ സർവീസ് അക്കാദമിസ് ഡെയിലി ന്യൂസ് അനാലിസിസ് ദാറ്റ് ഇസ് ഡീൻ എഫ് യു തിങ്ക് യു ക്യാൻ ഡു ഇറ്റ് യു ക്യാൻ തീർച്ചയായിട്ടും നിങ്ങളിത് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് കാര്യമായിക്കോട്ടെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാം പാസ്സാവുക എന്ന് മാത്രമല്ല ജീവിതത്തിലെ ഏത് കാര്യവുമാവട്ടെ നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ദിവസം മാപ്പിംഗ് പോയിന്റിൽ മലേഷ്യ എന്ന് പറയുന്ന രാജ്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം മലേഷ്യ പി എം മുഹീദ്ദീൻ ടു റിസൈൻ ടുഡേ റിപ്പോർട്ട്സ് വരുന്നത് മലേഷ്യയിലെ പി എം മുഹീദ്ദീൻ അദ്ദേഹം റിസൈൻ ചെയ്യുക ആണ് എന്ന ന്യൂസാണ് വരുന്നത് അപ്പോൾ മലേഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ മലേഷ്യ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സൗത്ത് ചൈനാസി ഉൾപ്പെടുന്ന റീജിയനാണ് അപ്പോൾ ക്വാലാലംപൂരാണ് ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് അതും ഓർത്തിരിക്കുക ക്വാലാലംപൂർ ആണ് ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് സൗത്ത് ചൈന സി ലൊക്കേഷൻ ഓർത്തിരിക്കുക മലേഷ്യയെ സംബന്ധിച്ച് മലേഷ്യയുടെ നോർത്തേൺ റീജിയനിൽ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന സൗത്ത് ചൈന സി സൗത്ത് ചൈന സിയുടെ ലൊക്കേഷൻ ഓർത്തിരിക്കുക അതുപോലെ തന്നെ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം നെയ്ബറിങ് ആയിട്ട് വരുന്ന രാഷ്ട്രം കൂടിയാണ് മലേഷ്യ എന്ന് പറയുന്നത് അതും ഓർത്തിരിക്കുക ദെൻ മാപ്പിംഗ് പോയിന്റിൽ ഒരു രാഷ്ട്രം കൂടി ഡിസ്കസ് ചെയ്യേണ്ട ഹൈറ്റി ഹൈറ്റി എന്ന് പറയുന്നത് കോയിക് സ്ട്രൈക്സ് ഹൈറ്റി അഗൈൻ എമർജൻസി ഡിക്ലെയർ ഒരു എർത്ത് എർത്ത്ക്വയിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഹൈറ്റിയിൽ ഹൈറ്റി എന്ന് പറയുന്ന തരത്തിൽ കരീബിയൻ സീയിൽ കരീബിയൻ സീൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിറ്റി ചെയ്യുന്ന രാഷ്ട്രമാണ് ഹൈറ്റി എന്ന് പറയുന്നത് ജമൈക്ക ക്യൂബ ഡൊമിനിയൻ ഡൊമിനിക്കൻ റിപ്പബ്ലി റിപ്പബ്ലിക് ഇത് ഇത്തരം രാഷ്ട്രങ്ങളിൽ നെയ്ബറിങ് ആയിട്ട് വരുന്ന രാജ്യമാണ് ഹൈറ്റി എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷനിൽ കരീബിയൻ സീയിലായിട്ട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു ഹൈറ്റി എന്ന് പറയുന്ന രാജ്യം അറ്റ്ലാൻറ്റിക് ഓഷ്യൻ ഹൈ ടി കരീബിയൻ സീ ഇത് ഓർത്തിരിക്കും ദൻ ന്യൂസിലേക്ക് വരുമ്പോൾ ഫോർ മോർ ഇന്ത്യൻ വെറ്റ്ലാൻഡ്സ് ആഡ് ടു റാംസാർ ലിസ്റ്റ് റാംസാർ സൈറ്റുകൾ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എല്ലാ റാംസാർ സൈറ്റുകളും ഒന്ന് എക്സാമിന് വേണ്ടി ഈ ഇത്തവണത്തെ എക്സാം ആയിക്കോട്ടെ ഇനി വരുന്ന എക്സാമുകളിലായിക്കോട്ടെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ആ സൈറ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് റിവ്യൂ ചെയ്തിട്ട് പോകുന്നോ നല്ലതായിരിക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്യുലാരിറ്റീസ് നിങ്ങൾ ഓർത്തിരിക്കും നല്ലതായിരിക്കും ഇവിടെ പുതുതായിട്ട് നാല് സൈറ്റുകളാണ് ആഡ് ചെയ്യപ്പെടുന്നത് ഫോർ സൈറ്റ്സ് ദ് ബീൻ ഇൻക്ലൂഡഡ് ദോസ് ആർ തോൽ ഫ്രം ഗുജറാത്ത് അതുപോലെ തന്നെ വധ്വാന ഫ്രം ഗുജറാത്ത് ഗുജറാത്തിൽ നിന്ന് രണ്ട് ലൊക്കേഷൻസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെറ്റ് ലാൻഡ് ആയിട്ട് റംസാർ ലിസ്റ്റിലേക്ക് ദെൻ സുൽത്താൻപൂർ ഫ്രം ഹരിയാന ദെൻ ഭിണ്ടാവാസ് പുറം ഹരിയാന ഇതേ ഇത് ഇതൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് താഴെപ്പറയുന്നത് റംസർ സൈറ്റ് അല്ലാത്തത് ഏത് എന്നു രീതിയിൽ ക്വസ്റ്റിനുണ്ടാകാം അല്ലെങ്കിൽ റംസർ സൈറ്റുകളും സ്റ്റേറ്റുകളും തന്നിട്ട് ക്വസ്റ്റിനുണ്ടാകാം പ്രൊലിംസിൽ ചോദിക്കാവുന്നതാണ് സോർ സോ ഓർത്തിരിക്കത് ഗുജറാത്തിൽ നിന്ന് രണ്ട് സൈറ്റുകൾ വരുന്ന തോലും അതുപോലെ തന്നെ വധ്വാനെ അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്ന് രണ്ട് സൈറ്റുകളും വരുന്നുണ്ട് സുൽത്താൻപൂരും ഭിണ്ടാവാസും വരുന്നുണ്ട് എന്നാണ് പ്രത്യേകത ഈ സൈറ്റുകളെല്ലാം വളരെ ഈ ഈ നാല് സൈറ്റുകൾ വളരെ പെക്യുലാരിറ്റീസ് ഉള്ള സൈറ്റുകളാണ് കാരണം എന്ന് വെച്ചാൽ എൻഡേഞ്ചർ ആയിട്ടുള്ള ചില സ്പീഷീസുകൾ കാണുന്നുണ്ട് അതുപോലെ നിയർ തട്ടൻഡായിട്ടുള്ള ചില സ്പീഷീസുകളും ഇവിടെ കാണുന്നുണ്ട് എന്നാണ് പ്രത്യേകത എൻഡേഞ്ചേർഡ് അതുപോലെ നിയർ തട്ടൺ സ്പീഷീസുകളെല്ലാം ഐ യു സി എൻ റെഡ് ലിസ്റ്റ് പ്രകാരം പ്രഖ്യാപിക്കപ്പെടുന്നതാണ് ഡെക്ലെയർ ചെയ്യുന്നതാണ് സോ ആയിട്ടുള്ള സ്പീഷീസുകൾ ഇവിടെ വരുന്ന പ്രധാനമായിട്ടും വരുന്നത് ഈജിപ്ഷ്യൻ വാൾച്ചർ ഉണ്ട് അതുപോലെ സോഷ്യബിൾ ലാവിംഗ് ഉണ്ട് സേക്കർ ഫാൽക്കൻ ഉണ്ട് ഇത്തരം സ്പീഷീസുകളെല്ലാം പ്രധാനമായിട്ട് കാണുന്നു എന്നതാണ് പ്രത്യേകത നിയർ ത്രട്ടൻഡ് ആയിട്ടുള്ള ഡാൽമേഷൻ പെലിക്കനും ഈ ഈ സൈറ്റുകളിൽ പ്രധാന ആയിട്ട് കാണുന്നുണ്ട് എന്നതും പെക്കുലാരിറ്റിയാണ് അതുകൊണ്ട് ഓർത്തിരിക്കുക ദെൻ ദ നമ്പർ ഓഫ് റാംസാർ സൈറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് റീജ് ടു ഫോർട്ടി സിക്സ് നേരത്തെ നാൽപ്പത്തി രണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നാല് കൂടുതൽ സൈറ്റുകൾ കൂടി റാംസാർ ലിസ്റ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഡെക്ലെയർ ചെയ്തിട്ടുള്ളതായിരുന്നു നാൽപ്പത്തി ആറാവുകയാണ് ടോട്ടൽ സൈറ്റുകളുടെ എണ്ണം അതും ഓർത്തിരിക്കാം ദെൻ റാംസാർ കൺവെൻഷനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റ് ആണ് വെറ്റ് ലാൻഡ്സ് ആർ എ ഡിസ്റ്റിങ്ക്ട് എക്കോ സിസ്റ്റം ദാറ്റ് ആർ ഫ്ലഡഡ് ബൈ വാട്ടർ വെറ്റ്ലാൻഡ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ വെറ്റ്ലാൻഡ്സിനെ സംബന്ധിച്ചുള്ള റാംസാർ കൺവെൻഷൻ മനസ്സിലാക്കുക കാര്യമുള്ളൂ വെറ്റ്ലാൻഡ്സ് ആർ എ ഡിസ്റ്റിങ്ക്ട് എക്കോ സിസ്റ്റം ദാറ്റ് ആർ ഫ്ലഡഡ് ബൈ വാട്ടർ വാട്ടർ ഫ്ലഡഡ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ആയിട്ടാണ് വെറ്റ്ലാൻഡ്സിനെ കണക്കാക്കി വരുന്നത് റംസാർ കൺവെൻഷൻ ഓഫ് വെറ്റ് ലാൻഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് എസ്പെഷ്യലി ആസ് വാട്ടർഫോൾ ഹാബിറ്റാറ്റ് വാട്ടർഫാളിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന രീതിയിലാണ് പ്രധാനമായിട്ടും റംസാർ സൈറ്റുകളെ നമ്മൾ പ്രധാനമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റംസാർ കൺവെൻഷൻ ഓഫ് വെറ്റ് ലാൻഡ് റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ് എന്നാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് നെയിമിംഗ് വരുന്നത് വാട്ടർഫോൾ ഹാബിറ്റാറ്റ് എന്ന കാര്യം പ്രത്യേകത ഓർക്കുക ദെൻ ഫോർ ദ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് വെറ്റ് ലാൻഡ്സ് വെറ്റ് കൺസർവേഷനും സസ്റ്റൈനബിൾ യൂസും ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ് റംസാർ കൺവെൻഷൻ റംസാർ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റംസാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാനിലെ ഒരു സിറ്റി ആണ് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് സൈൻ ചെയ്യുന്നത് ഈ സീ സിറ്റിയിൽ വെച്ചിട്ടാണ് ഇറാനിലെ ഈ സിറ്റിയിൽ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് റംസാർ കൺവെൻഷൻ എന്ന പേര് വരുന്നതും അതും ഓർത്തിരിക്കണം ദെൻ സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് ഡെറ്റ്സ് ഡ്യൂ ടു ഹൈഡ്രോ മീട്രോളജിക്കൽ കലാമിറ്റീസ് ഇൻ ത്രീ ഇയേഴ്സ് സെൻറ്റർ സെൻറ്ററിൻ്റെ ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഹൈഡ്രോ മീട്രോളജിക്കൽ കലാമിറ്റീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെയാണ് ഏകദേശം സിക്സ് പോയിൻറ്റ് എയ്റ്റ് കെ ഡെത്ത് ഉണ്ടായിട്ടുണ്ട് ഇത്രയും കലാമിറ്റീസ് നാച്ചുറൽ കലാമിറ്റീസ് മൂലം അതിനകത്ത് ഹൈഡ്രോമീട്രോളജിക്കൽ കലാമിറ്റീസിനാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബംഗാളാണ് ഇതിൻ്റെ കണക്കിൽ മുൻപിൽ വരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ടോപ്പ് സെല്ലീസ് വിത്ത് നയൻ സിക്സ് ഫോർ ഫെറ്റാലിറ്റീസ് കോസ്ഡ് ബൈ ഫ്ലാഷ് ഫ്ലഡ്സ് ലാൻഡ് സ്ലൈഡ്സ് ഇതിൽ ഫ്ലാഷ് ഫ്ലഡ് കൊണ്ടും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് കൊണ്ട് മാത്രമായിട്ട് തന്നെ ഏകദേശം ഫറ്റാലിറ്റീസ് നയൻ സിക്സ്റ്റി ഫോർ എടുത്ത് വന്നിട്ടുണ്ട് എന്നാണ് പ്രത്യേകത വെസ്റ്റ് ബംഗാളിൽ മാത്രമായിട്ട് അതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ് എന്നാണ് ഒരു കണക്ക് തന്നെയാണ് എന്ന് പറയാം വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് മാത്രം പറയുമ്പോൾ കേരളം ഈ ഒരു കണക്കിൽ പുറകിലൊന്നുമല്ല അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ദെൻ ഹൈഡ്രോമീട്രോളജിക്കൽ കലാമിറ്റീസ് അല്ലെങ്കിൽ ഹസാർഡ്സ് ഇത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കലാമിറ്റീസ് എന്തൊക്കെയാണ് ഫ്ലാഷ് ഫ്ലഡുകൾ അതുപോലെ ക്ലൗഡ് ബെസ്ഡ് ഉണ്ടാകുന്നത് അതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് ഇതിനേക്കാണ് പ്രധാനമായിട്ടും ഹൈഡ്രോമീറ്ററോളജിക്കൽ കലാമിറ്റീസ് എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക ഹൈഡ്രോമീറ്ററോളജിക്കൽ കലാമിറ്റീസ് എന്ന് ടൈം ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് ദെൻ ഡ്യൂറിങ് ദ മൺസൂൺ പീരീഡ് അതായത് ഏപ്രിൽ ഒക്ടോബർ പീരീഡിൽ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം വെസ്റ്റേൺ ഗാർഡ്സ് ടെറൈൻസ് ഫ്രം ഏപ്രിൽ ടു ഡിസംബർ സമയത്ത് ദെൻ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ സമയത്ത് ഇത്തരം ഇവൻറ്റ്സ് പ്രത്യേകിച്ച് ലാൻഡ്സ് ലാൻഡ് സ്ലൈഡ് ഇവൻറ്റ്സ് കൂടുതലായിട്ട് ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസിൽ വരുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നത് അപ്പോൾ മൺസൂൺ പീരീഡു ആയിട്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗാർഡ് ടെറൈൻ റീജിയണിൽ ഇവിടെ ലാൻഡ് സ്ലൈഡ് കൂടുതലായിട്ട് വരുന്നു എന്നൊരു ഡെക്ലറേഷൻ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതും വേറെ ഡൗട്ട്സ് ഡൗട്ട്സൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്കത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദെൻ ഇൻ മോസ്റ്റ് കേസസ് ദീസ് ആർ ട്രിഗേർഡ് ബൈ എക്സ്ട്രീം റെയിൻഫാൾ ഇവൻറ്സ് ഓർ ക്ലൗഡ് ബസ്റ്റ് ഇത്തരത്തിലുള്ള ഹൈഡ്രോമീട്രോളജിക്കൽ കലാമിറ്റീസ് പ്രധാനമായിട്ടും ട്രിഗർ ചെയ്യപ്പെടുന്ന എക്സ്ട്രീം റെയിൻഫാൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകുന്ന സമയത്താണ് എന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദീസ് ആർ ദീസ് ടൈപ്സ് ഓഫ് ഫാറ്റൽ ലാൻഡ് സ്ലൈഡ്സ് ഇവ ഫാറ്റൽ ലാൻഡ് സ്ലൈഡ്സ് ഇവൻറ്സ് ആർ കോമൺ ഓൾമോസ്റ്റ് എവ്രി ഇയർ ഓരോ വർഷം വരുന്നുണ്ട് എന്നാണ് പ്രത്യേകത അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷനിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രാഷ്ട്രം കൂടിയാണ് സ്വാഭാവികമായിട്ടും ഇവിടെ സൈക്ലോൺസ് അതുപോലെ തന്നെ റെയിൻഫാൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിവിടെ പറയുന്നത് ഈ റിപ്പോർട്ട് പറയുന്നത് ഓരോ വർഷവും ഉണ്ടാകുന്നതായിട്ട് പറയുന്നു മെയിൻലി ഇൻ ഇത് ഹിമാലയൻ സ്റ്റേറ്റ്സ് അതുപോലെ വെസ്റ്റേൺ ഗാഡ്സിൽ കൊങ്കൺ ഏരിയാസിലാണ് മെയിനായിട്ട് വരുന്നത് നിങ്ങൾ അറ്റ്ലസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ അറ്റ്ലസ് ഉണ്ടെങ്കിൽ അറ്റ്ലസിൽ പ്രധാനമായിട്ടും ആയിട്ട് ബന്ധപ്പെട്ട ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടാകും എവിടെയാണ് ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് എന്ന് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എവിടെയാണ് പ്രധാനമായിട്ട് എക്കോയ്ക്സ് വരുന്നത് സൈക്ലോൺസ് പ്രധാനമായിട്ട് ഹിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ എന്തൊക്കെയാണ് ഓറിയൻറ്റൽ ബ്ലാക്ക് സോൺ അറ്റ്ലസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനകത്തുണ്ട് ഓക്സ്ഫോർഡിലും ഇത് ഓക്സ്ഫോർഡ് അറ്റ്ലസിലും ഇത് കാണേണ്ടതാണ് ദെൻ അതർ ദാൻ വെസ്റ്റ് ബംഗാൾ മധ്യപ്രദേശ് റെക്കോർഡ് എയ്റ്റ് ത്രീ ത്രീ ഡേറ്റ്സ് ഫോളോഡ് ബൈ കേരള സെവൻ സീറോ എയ്റ്റ് ഇൻ ദ സെയിം പീരീഡ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനവും എഴുന്നൂറ്റി എട്ട് ഡെത്തുകൾ ഇതിൽ ഹൈഡ്രോമീറ്ററോളജിക്കൽ കലാമിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ത്രീ ഇയേഴ്സിൽ ഒന്ന് ആലോചിക്കണം ലാസ്റ്റ് ത്രീ ഇയേഴ്സിൻ്റെ ഒരു കണക്കാണ് ഒരു ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സിൻ്റെ കണക്കല്ല എന്നാണ് പ്രത്യേകത മധ്യപ്രദേശിലും ഇത്തരത്തിൽ എണ്ണൂറ്റി മുപ്പതോളം ഡെത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡിസാസ്റ്റേഴ്സിന് എങ്ങനെ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് വാർണിംഗ്സ് കൊടുക്കണം അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റു ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്തരം കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് മെയിൻസിൽ വരുമ്പോൾ ദെൻ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ബെനഫിറ്റഡ് ദ മോസ്റ്റ് ഫ്രം പി എം ഫസൽ ബീമാ യോജന റിപ്പോൾ പി എം ഫസൽ ബീമാ യോജന എന്ന് പറയുന്ന ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ പറ്റി കൃത്യമായിട്ട് ഒരു ഡിസ്കഷൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇതിനകത്ത് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നതിനാൽ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസിനാണ് ഈ ഫസൽ ബീമാ യോജന കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് എന്ന രീതിയിൽ റിപ്പോർട്ട് വരുന്നുണ്ട് അതിനകത്ത് അതിൽ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇത്തരത്തിലെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസിനാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് ഫാമേഴ്സ് എയ്റ്റ് ടു ബി പേയ്ഡ് ആർ എസ് ഫൈവ് സെവൻ ടു ഫോർ ക്രോർ ഫൈവ് പോയിൻ്റ് സെവൻ കെ ക്രോർ അത്രയും ക്ലെയിംസ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മെയ്ഡ് ഇൻ ഫൈവ് ഇയേഴ്സ് ഇൻ സ്കീം ലോഞ്ച് ഈ സ്കീം ലോഞ്ച് ചെയ്തിട്ട് അഞ്ച് വർഷത്തിനിടയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി അത്ര റുപ്പീസ് മണി ഇത് ഇതുവരെ ക്ലെയിം ചെയ്ത് കൊടുക്കാനുണ്ട് ഫാമേഴ്സിന് കൊടുക്കാനുണ്ട് ഫാമേഴ്സ് ക്ലെയിം ചെയ്ത് ഇതുവരെ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു ആശ്ചര്യജനകമായിട്ടുള്ള കണക്ക് തന്നെയാണ് പി എം ഫസൽ ബീമ യോജന പോലെ ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്കീമിൽ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഫർണീഷ് ദ ഫിഗേഴ്സ് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് ടു ദ പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചേഴ്സ് റിപ്പോർട്ട് പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് മുമ്പിൽ അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മുൻപാകെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ കൊടുത്തിട്ടുള്ള ഈ റിപ്പോർട്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു എൻ ജി ഒ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ കണ്ടെത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു സർവേടെ ബേസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടല്ല ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്കീമിൻ സ്കീമിൽ എത്ര ക്ലെയിം ചെയ്തിട്ടുണ്ട് അതിൽ എത്ര കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ നൽകുന്ന ഒരു കണക്കാണ് ഫാമേഴ്സ് ഏജ് ടു ബി പെയ്ഡ് ആർ എസ് ഫൈവ് സെവൻ ടു ഫോർ ക്രോർ എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടിയോളം രൂപ എന്ന് പറയുന്നത് ഒരു വലിയ കണക്ക് തന്നെയാണ് എന്നാണ് സത്യം അറൗണ്ട് സെവൻറ്റി ടു പോയിൻറ്റ് ഫൈവ് മില്യൺ ഫാമേഴ്സ് ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ദി സ്കീം ബിറ്റ്വീൻ ഏപ്രിൽ ടു സീറോ വൺ സിക്സ് ആൻഡ് ഡിസംബർ ഫോർട്ടീൻ ടു സീറോ ടു സീറോ അക്കോർഡിംഗ് ടു റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള ആ ഒരു അഞ്ച് വർഷ കാലയളവിലെ ഏകദേശം അഞ്ച് വർഷ കാലയളവിലെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴു എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ഫാമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴും ഇത്രയും വലിയൊരു എമൗണ്ട് ക്ലെയിംസ് കൊടുക്കാനുണ്ട് എന്നത് ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് വസ്തുത ഫാമേഴ്സ് ആർ ഓൺലി റിക്കേർഡ് ടു ഡെപ്പോസിറ്റ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ എൻ്റെ പ്രീമിയം ഇൻ ദ ഖാരിഫ് സീസൺ ആൻഡ് ടു പെർസെൻറ്റേജ് ഇൻ ദ റാബി സീസൺ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ പി എം ഫസൽ ബീമ യോജനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഫസൽ ബീമാ യോജന എന്ന് പറയുമ്പോൾ റാബി അതുപോലെ തന്നെ ഖാരിഫ് സീസണിൽ ഒരു ഫാമർ കൊടുക്കേണ്ട പ്രീമിയത്തിൻ്റെ എത്ര എമൗണ്ട് ആണ് എന്ന് ചോദിക്കുമ്പോൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അത് രണ്ടും സീസണിൽ വ്യത്യാസമാണ് എന്നാണ് പ്രത്യേകത ഖാരിഫ് സീസൺ വേണ്ടി പ്രീമിയത്തിൻ്റെ എൻ്റർ പ്രീമിയത്തിൻ്റെ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അടച്ചാൽ മതി പക്ഷേ റാബി സീസണിൽ വരുമ്പോൾ ടു പെർസെൻറ്റേജ് അടയ്ക്കണം എന്നതാണ് പ്രത്യേകത അപ്പോൾ അത് ഓർത്തിരിക്കുക റാബി സീസണാണ് കൂടുതൽ പ്രീമിയത്തിൻ്റെ കൂടുതൽ പെർസെൻറ്റേജ് അടയ്ക്കേണ്ടത് ടു പെർസെൻറ്റേജാണ് അടയ്ക്കാനുള്ളത് ദെൻ കമ്മിങ് ടു ദ പോയിൻ്റ് ദ റിമൈൻഡർ ഓഫ് ദ പ്രീമിയം ഈസ് ഡിപ്പോസിറ്റഡ് ജോയിൻലി ബൈ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ചേർന്നിട്ടാണ് ബാക്കിയുള്ളത് അടയ്ക്കുന്നത് പ്രീമിയത്തിൻ്റെ ബാക്കി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതും പ്രത്യേകതയാണ് അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഫാമേഴ്സ് മാത്രമല്ല ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻസും ഇതിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പി എം ഫസൽ ബീമ യോജനയുടെ ഭാഗമായിട്ട് എന്നത് ഓർത്തിരിക്കുക ആ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരുമ്പോൾ തെറ്റിക്കരുത് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഫൈവ് ഇയേഴ്സ് ദ ഫാമേഴ്സ് ഡെപ്പോസിറ്റഡ് ആർ എസ് വൺ ആർ എസ് നയൻറ്റീൻ കെ ക്രോർ ഓഫ് ദ ടോട്ടൽ പ്രീമിയം ഓഫ് ആർ എസ് വൺ പോയിൻറ്റ് ടു ലാക്ക് ക്രോർ വൺ പോയിൻറ്റ് ടു ലാക്ക് ക്രോറിൽ നയൻറ്റീൻ കെ ക്രോർ അത്ര ഫാമേഴ്സ് ഇതുവരെ അത്ര റുപ്പീസ് മണി ഇതുവരെ ഫാമേഴ്സ് ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിനുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നതും കണക്കാണ് അത് എടുത്തു കാണിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് അപ്പോൾ ഇതിനകത്ത് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ഇത്രയും ബാക്കി കൊടുക്കാനുള്ള ഉള്ളതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് എന്ന രീതിയിലാണ് യുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ദൻ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് അർബൻ വെറ്റ്ലാൻഡ്സ് ആൻഡ് വൈ ദീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് അർജൻറ് ലീ ഇന്ത്യയെ സംബന്ധിച്ച് ധാരാളം വെറ്റ്ലാൻഡ്സ് ഉണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു നാൽപ്പത്തി ആറ് വെറ്റ്ലാൻഡ്സ് റംസാർ കൺവെൻഷൻ തന്നെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ബാക്കി കുറേയധികം വെറ്റ്ലാൻഡ്സ് ഇവിടെ ഉണ്ട് അത് റംസാർ കൺവെൻഷൻ വന്നില്ലെങ്കിൽ പോലും ദേ ആർ സിഗ്നിഫിക്കൻ്റ് ഫോർ ഇന്ത്യാസ് എൻവയോൺമെന്റ് കൺസർവേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് മീറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ കൺസേൺസ് എല്ലാം ഉയർത്തി നോക്കുവാണെങ്കിൽ ഇതിലെല്ലാം ഈ വെറ്റ്ലാൻഡ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയും ഈ കാര്യത്തിൽ കുറേയധികം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ട് വരുന്നത് ദ ഇക്കോ സിസ്റ്റം സർവീസ് ഓഫ് വെറ്റ്ലാൻഡ്സ് ലാൻഡ്സ് നീഡ് ടു ബി ഹൈലൈറ്റഡ് ഇൻ അവർ ഡെവലപ്മെൻറ്റ് പോളിസീസ് അർബൺ പ്ലാനിങ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് മിറ്റിഗേഷൻ ഇവിടെ നോക്കുക ഇക്കോ സിസ്റ്റം സർവീസുകൾ ധാരാളം വെറ്റ്ലാൻഡ്സ് നടത്തുന്നുണ്ട് ധാരാളം ഇപ്പോൾ വാട്ടർഫാൾ ഉൾപ്പെടെയുള്ള ബേഡ്സിൻ്റെ ഹാബിറ്റാറ്റായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഒത്തിരി അധികം അദർ സ്പീഷീസിൻ്റെ ബ്രീഡിങ്ങിനുള്ള ഏരിയസ് ആയിട്ട് മാറുന്നു അങ്ങനെ ഒത്തിരിയധികം എക്കോ സിസ്റ്റം സർവീസുകൾ എക്കോ സർവീസിൽ ധാരാളമുണ്ട് ഞാൻ ഒന്നരണ്ടെണ്ണം ഈ വെറ്റ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നരണ്ടെട്ടെണ്ണം മാത്രമേ എടുത്ത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ദെൻ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് ഏതെങ്കിലും ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് പോളിസീസ് വരുമ്പോൾ അല്ലെങ്കിൽ അർബൻ പ്ലാനിങ് വരുമ്പോൾ അല്ലെങ്കിൽ ക്ലൈമേറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ കൺസേൺസ് വരുമ്പോൾ അതിനുവേണ്ടി പോളിസീസ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ എക്കോ സിസ്റ്റം സർവീസുകൾ വെറ്റ്ലാൻഡ്സ് നൽകുന്ന എക്കോ സിസ്റ്റം സർവീസുകളെ ഹൈലൈറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം അത്രയും പോളിസീസ് ബിൽഡപ്പ് ചെയ്യേണ്ടത് എന്നാണ് ആര് പറയുന്നത് ഈ റിപ്പോർട്ട് പറയുന്നത് എന്നാണ് പ്രത്യേകത ദെൻ നിയർലി തേർട്ടി പെർസെൻറ്റേജ് ഓഫ് നാച്ചുറൽ വെറ്റ്ലാൻഡ്സ് ഇൻ ഇൻ ഇന്ത്യ ഹാവ് ബീൻ ലോസ്ഡ് ഇൻ ലാസ്റ്റ് ത്രീ ഡിക്കേറ്റ്സ് ഇതുകൊണ്ട് തന്നെ അതായത് നമ്മൾ ഡെവലപ്മെൻറ്റ് പോളിസീസ് അല്ലെങ്കിൽ അർബൺ പ്ലാനിങ് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കണക്കുകൾ ഓർക്കുക കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം നാച്ചുറൽ വെറ്റ്ലാൻഡ്സ് ഇന്ത്യക്ക് നഷ്ടമായി എന്നാണ് പ്രത്യേകത മെയിൻലി ടു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അതുപോലെ അൺസസ്റ്റൈനബിൾ അർബനൈസേഷൻ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ ആൻഡ് പൊല്യൂഷൻ ഇതിന് പ്രധാനമായിട്ടുള്ള റീസൺ ഒന്ന് ഓർത്തിരിക്കുക എന്തുകൊണ്ടാണ് എക്കോസിസ്റ്റം സർവീസ് ഓഫ് വെറ്റ്ലാൻഡ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ് എങ്ങനെ ഇന്ത്യക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ റീസൺസ് എടുത്തു പറയാൻ പറ്റും നമുക്ക് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അർബനൈസേഷൻ അൺസസ്റ്റൈനബിൾ ആയിട്ട് നടക്കുന്നുണ്ട് അഗ്രികൾച്ചർ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട് പൊല്യൂഷൻ ഒരു റീസൺ ആയിട്ടാണ് പറയുന്നത് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ദ ഇൻ അഡീഷൻ ടു അർബനൈസേഷൻ നീഡ്സ് ലാക്ക് ഓഫ് അവേർനെസ് ആൻഡ് നോളജ് ഓൺ വെറ്റ്ലാൻഡ്സ് ആൻഡ് ദെയർ ഇക്കോസിസ്റ്റം സർവീസസ് ദ ആർ എക്കോ സിസ്റ്റം സർവീസസ് ക്യാൻ ബി ബ്ലെയിംഡ് ഫോർ ദീസ് വൈഡ് സ്പ്രെഡ് ലോസ് ഇവിടെ നമ്മൾ പോളിസി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അർബൻ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ എവിടെ ഗവൺമെൻറ് തലത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം പോലെ വൈഡ് സ്പ്രെഡ് അവയർനെസ് കൂടി ഇതിനെപ്പറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പ്രത്യേകത അതിന് അവയർനെസ്സും നോളജ് ബിൽഡപ്പും വെറ്റ് ലാൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അവർ നൽകുന്ന എക്കോ സിസ്റ്റം സർവീസസുകൾ എന്തൊക്കെയാണ് എത്ര വെറ്റ് ലാൻഡ്സ് ഏകദേശം തേർട്ടി പെർസെൻറ്റ് നാച്ചുറൽ വെറ്റ് ലാൻഡ് നമുക്ക് മുപ്പത് വർഷത്തിനുള്ളിൽ നഷ്ടമായി എന്ന കാര്യവും എടുത്ത് കാണിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള അവയർനസും ഒരു നോളജ് ബിൽഡപ്പും ആവശ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ദ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ ഇൻ ടൂ സീറോ ടു വൺ ഫോർമുലേറ്റഡ് എ ടൂൾ കിറ്റ് ഫോർ മാനേജ്മെന്റ് ഓഫ് വെറ്റ് ലാൻഡ്സ് ആൻഡ് വാട്ടർ ബോഡീസ് ഇൻ അർബൻ ഏരിയ ഓൾസോ സ്റ്റഡിങ് ദ കൺസേൺസ് ഓഫ് റാപ്പിഡ് അർബ് അർബനൈസേഷൻ അർബനൈസേഷന്റെ സംബന്ധിച്ച് റാപ്പിഡ് അർബനൈസേഷനെ സംബന്ധിച്ചുള്ള കൺസേൺസ് പഠിക്കാനും അതുപോലെ വെറ്റ് മാനേജ്മെന്റിനെ പറ്റി പഠിക്കാനും ഒക്കെ ആയിട്ട് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ ഒരു ടൂൾ കിറ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് റീസെൻ്റ്ലി ഡെവലപ്പ്ഡാണ് അത് ഉണ്ടായിട്ട് പോലും നമുക്ക് വെറ്റ്ലാൻഡ്സിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി ഉയർത്തി കാണിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ടാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എ മാസീ സയൻറ്റിഫിക് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാം ടു ഡെവലപ്പ് ഹെൽത്ത് കാർഡ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ടെൻ വെറ്റ്ലാൻഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫിഫ്റ്റി പ്ലസ് ഗംഗ ഡിസ്ട്രിക്റ്റ് വാസ് ലോഞ്ച് അൻപതിനു മുകളിൽ ഗംഗ ഒഴുകുന്ന അൻപത് അൻപതിനു മുകളിൽ സം ഡിസ്ട്രിക്സുകൾ ജില്ലകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നത് പ്രത്യേകതയാണ് അവിടെയൊക്കെ ഒരു സയൻറ്റിഫിക് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാം മാസികമായിട്ട് ഹെൽത്ത് കാർഡ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് വേണ്ടി പത്തോളം വെറ്റ്ലാൻസിനെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതും പോരായകയായിട്ട് വരികയാണ് എന്നുള്ള പ്രത്യേകത അതും നമ്മൾ കുറച്ചുകൂടെ കൺസേൺ ആയിട്ട് എടുത്തുകൊണ്ട് ആ സർബനൈസേഷൻ ഈസ് ഓൺലി ലൈക്ലി ടു ഇൻറ്റൻസിഫൈ ദ കൺട്രീസ് വെറ്റ് ലാൻഡ്സ് നീഡ് ടു ബി സേഫ് ഗാർഡ് അർജൻറ് അർബനൈസേഷൻ എന്തായാലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വെറ്റ് ലാൻഡ്സ് കൂടി ഈ ഒരു പോളിസി ഡെവലപ്മെൻറ്റ് പോളിസീസ് എടുക്കുമ്പോൾ വെറ്റ് ലാൻഡ്സ് കൂടി സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പോളിസീസ് ഡെവലപ്പ് ചെയ്യണം എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ദെൻ റെഗുലേഷൻ ഓഫ് ജി എം ഫുഡ് സബ്ജെക്ട് ലൈഫ് ഇൻസൈഡ് ഇറ്റ് ആക്ടിവിസ്റ്റ് ഡിക്രൈ സെൻറ്റേഴ്സ് ഡിസിഷൻ സെൻറ്ററിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു പൗൾട്രി ഫാമേഴ്സിൻ്റെ പൗൾട്രി ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ഇഷ്യൂസ് കോവിഡ് നയൻറ്റീൻ്റെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അപ്പോൾ അവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയാബീൻസ് ഇമ്പോർട്ട് ചെയ്യണമെന്ന് അവിടെ ആവശ്യകത ഉയരുന്നു അത് സെൻറ്റർ അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ അത്ര ജെനറ്റിക്കലി ആയിട്ടുള്ള ക്രോപ്പുകൾ ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസേൺസ് ഒക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ടോക്സിക് ആയിട്ടുള്ള ടോക്സിൻസ് റിലീസ് ചെയ്യുന്നത് അത് ഫ്ലൈസിനെ അല്ലെങ്കിൽ ബീസിനെയൊക്കെ കില്ല് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ഇക്കോസിസ്റ്റം ഇംബാലൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ പല ആ ആശങ്കകളും ഉയർന്നു വന്നിരുന്നു അപ്പോൾ ആ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ ന്യൂസ് റീഡ് ചെയ്യേണ്ടത് അപ്പോൾ ജി എം സോയാബീൻ വരുമ്പോൾ ദി ഗവൺമെൻറ് മസ്റ്റ് അബ് ഹോൾഡ് ഇറ്റ്സ് ഡ്യൂട്ടി ടു റെഗുലേറ്റ് ദ എൻവിയോൺമെൻറ്റ് ഹെൽത്ത് ആൻഡ് നേച്ചർ ആക്ടിവിസ്റ്റ് സെ ആസ് എ കൺസൈൻമെൻറ്റ് ഓഫ് ജി എം സോയ ഗെറ്റ്സ് ക്ലിയറൻസ് ജി എം സോയ ഇന്ത്യയിൽ കൂടുതലായിട്ട് വരികയാണ് അപ്പോൾ അത് അത്ര ശരിയല്ല എന്ന രീതിയിലാണ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജെനറ്റിക്കൽ മോഡിഫൈഡ് ക്രോപ്സിനെ സംബന്ധിച്ചുള്ള ക്രൈസിസിനെ സംബന്ധിച്ച് ഒരു എസ് ഐ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റീസൻറ്റ് ഇഷ്യൂ ആയിട്ട് ഈ പോൾട്രി ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ജി എം സോയാബീൻ ഇമ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാവുന്നതാണ് ദെൻ ക്ലിയറൻസ് എമൗണ്ട് ടു ദ ജനറ്റിക് എഞ്ചിനീയറിങ് അപ്രൈസൽ കമ്മിറ്റി ജി എ സി വച്ച് ഫംഗ്ഷൻസ് അണ്ടർ എൻവയർമെൻറ്റ് മിനിസ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജി എം ക്രോപ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ ജനറ്റിക് എൻജിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ഇൻവോൾവ് ആണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ജി എ സി നിങ്ങൾ ഇനി ന്യൂസിൽ കേൾക്കുമ്പോൾ ഓർത്തിരിക്കാവുന്നതാണ് അത് എൻവയർമെൻ്റ് മിനിസ്റ്റർ എൻവയോമെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നതും അതും ഓർത്തിരിക്കുക ദെൻ ഇംപ്ലിക്കേഷൻസ് ഓൺ ലൈവ്ലിഹുഡ് അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻസ് ഓൺ സോയാ കൾട്ടിവേറ്റേഴ്സ് സോയ കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്ന ഇവിടെ നാച്ചുറലായിട്ട് വളരുന്ന അതർ കോമൺ സോയബീൻ സ്പീഷീസുകൾ വെച്ചിട്ടാണ് പറയുന്നത് ദെൻ ഇംപ്ലിക്കേഷൻസ് ഓൺ എൻവയൻമെൻറ്റ് നേച്ചർ ആൻഡ് ഹെൽത്ത് ഈ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആശങ്കകൾ ഉയർത്തുന്നതെന്നാണ് ഈ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് അത് ആ പോയിൻ്റുകൾ ഓർത്തിരിക്കുക ലൈവ്ലിഹുഡ് അതുപോലെ തന്നെ സോയ കൾട്ടിവേറ്റേഴ്സിന് മുകളിൽ വരുന്ന അത്തരം ഇംപ്ലിക്കേഷൻസ് ദെൻ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ഇതൊക്കെയാണ് ഈ ഒരു ന്യൂസ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ടത് ദെൻ ബ്രിക്സ് ഫോർ പാർട്ട്നർഷിപ്പ് ഇൻ സ്ട്രെങ്തനിങ് അഗ്രോ ബയോഡൈവേഴ്സിറ്റി ഫോർ ഫുഡ് സെക്യൂരിറ്റി ബ്രിക്സിനെ സംബന്ധിച്ച് നമുക്കറിയാം വളരെയധികം ന്യൂസ് നമ്മൾ ലാസ്റ്റ് ഒരു വീക്കിലും ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ ഒരു പാർട്നർഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നത് അഗ്രോ ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് ഫുഡ് സെക്യൂരിറ്റി ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഫുഡ് സെക്യൂരിറ്റി ഹങ്കർ എല്ലാം വരുന്നതാണ് അപ്പോൾ അവിടെ ബ്രിക്സിന് ഒരു നല്ല റോൾ ഉണ്ട് എന്ന രീതിയിലാണ് ഈ ന്യൂസ് വായിക്കപ്പെടേണ്ടത് ദെൻ അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ കാര്യത്തിൽ അത് വെച്ചുകൊണ്ട് തന്നെ യു എൻ തന്നെ ഒരു കോട്ട് വന്നിട്ടുണ്ട് യു എൻ ഹാസ് നോട്ടഡ് ബ്രിക്സ് കൺട്രീസ് ആർ വെൽ പൊസിഷൻ ടു ടേക്ക് എ ലീഡിങ് റോൾ ഇൻ ഹെൽപ്പിംഗ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടു സീറോ ത്രീ സീറോ എസ് ഡി ജിസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് എസ് ഡി ജിസ് ടു ഇറാഡിക്കേറ്റ് ഹങ്കർ പോവർട്ടി ഹങ്കർ ആവട്ടെ പോവർട്ടി ആവട്ടെ രണ്ടും ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് അച്ചീവ് ചെയ്യാനുള്ള പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണുള്ളത് അത് അച്ചീവ് ചെയ്യുന്നതിൽ യു എൻ ഇപ്പോൾ പറയുന്നത് ബ്രിക്സ് കൺട്രീസിന് ഒരു സീ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള റോൾ ചെയ്യാൻ കഴിയും ഒരു ലീഡിങ് റോൾ ചെയ്യാൻ കഴിയും എന്നാണ് പ്രത്യേകത അത് ഫുഡ് സെക്യൂരിറ്റിയെ ഉയർത്തിക്കൊണ്ട് തന്നെ യു എൻ പറയുന്നു ബ്രിക്സ് നേഷൻസ് ഹാവ് പീച്ച് ഫോർ ക്ലോസർ ടൈസ് ഇൻ സ്ട്രങ്ദിനെ അഗ്രോ ബയഡൈവേഴ്സിറ്റി ടു എൻഷ്യൂർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഫുഡ് സെക്യൂരിറ്റി ആവട്ടെ ന്യൂട്രീഷൻ സെക്യൂരിറ്റി ആവട്ടെ അഗ്രോ ബയോഡൈവേഴ്സിറ്റി സ്ട്രങ്തൻ ചെയ്തുകൊണ്ട് ഇവർ ബ്രിക്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ക്ലോസൈസ് കൊണ്ടുവരുന്നു എന്നാണ് പ്രത്യേകത ബ്രിക്സ് കൺട്രീസ് ദെൻ ഇന്ത്യ ഹാസ് ഡിവലപ്ഡ് ബ്രിക്സ് അഗ്രികൾച്ചർ റിസർച്ച് പ്ലാറ്റ്ഫോം ടു പ്രൊമോട്ട് കോപ്പറേഷൻ ഇൻ അഗ്രികൾച്ചർ റിസർച്ച് എക്സ്റ്റെൻഷൻ ടെക്നോളജി ട്രാൻസ്ഫർ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഇന്ത്യ ഓൾറെഡി തന്നെ ഇപ്പോൾ ബ്രിക്സ് അഗ്രികൾച്ചർ റിസർച്ച് പ്ലാറ്റ്ഫോം ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബ്രിക്സ് അഗ്രികൾച്ചർ റിസർച്ച് പ്ലാറ്റ്ഫോം ആ നെയ്മിങ് നെയ്മിംഗ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കോപ്പറേഷൻ ഇൻ അഗ്രികൾച്ചർ റിസർച്ച് അഗ്രികൾച്ചർ റിസർച്ചിലുള്ള സഹകരണം അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ദെൻ ടെക്നോളജി ട്രാൻസ്ഫർ ഇന്ത്യയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് ശരിയെന്ന് തോന്നുന്ന ബെറ്ററാണ് എന്ന് തോന്നുന്ന അത്തരം ടെക്നോളജീസ് കൂടുതലായിട്ട് ട്രാൻസ്ഫർ ചെയ് ഇത്തരം രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ടെക്നോളജി ട്രാൻസ്ഫർ കൊണ്ടുവരാൻ വേണ്ടി ദെൻ അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ് അഗ്രി അഗ്രോ ബയോഡൈവേഴ്സിറ്റി ഫോർ ഫുഡ് സെക്യൂരിറ്റി എന്ന കോൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് പ്രധാനമായിട്ടും ഈ ബ്രിക്സ് അഗ്രികൾച്ചർ റിസർച്ച് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ട് അപ്പോൾ നിങ്ങളിലേക്കിനി ഫുഡ് സെക്യൂരിറ്റി സംബന്ധിച്ച് ഒരു എസ് ഐ ചോദിക്കുന്ന സമയത്ത് ബ്രിക്സിനും അതിലുള്ള റോൾ ഉണ്ട് ഇന്ത്യക്കും അതിലൊരു പർട്ടിക്കുലർ ഉണ്ട് ബ്രിക്സ് അഗ്രികൾച്ചർ റിസർച്ച് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യവും നിങ്ങൾക്ക് എടുത്ത് കാണിക്കാവുന്നതാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഫാക്ടറുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് റെഗുലറായിട്ട് തന്നെ പഠിച്ചു പോവുക ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ് താങ്ക്